അതേസമയം ടി സിദ്ദിഖിനെ കൽപ്പറ്റയിൽ മത്സരിപ്പിക്കുന്നതിനെതിരായ എതിർപ്പ് പരിഹരിക്കാൻ രമേശ് ചെന്നിത്തല വയനാട്ടിൽ എത്തും. ബത്തേരിയിലെ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുത്ത ശേഷം ഇടഞ്ഞു നിൽക്കുന്ന നേതാക്കളെ കണ്ടേക്കും. ജില്ലയ്ക്കുള്ളിൽ നിന്നുള്ള സ്ഥാനാർത്ഥി വേണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ നിലപാട്. എതിർപ്പുകൾ താൽക്കാലികമാണെന്നും മുന്നിലെ വലിയ ലക്ഷ്യം എല്ലാവരും ഉൾക്കൊള്ളുമെന്നും ചെന്നിത്തല കോഴിക്കോട്ട് പറഞ്ഞു. നിയോജക മണ്ഡലത്തിൽ തന്നെ രണ്ടും മൂന്നും നാലും അർഹതയുള്ള സ്ഥാനാർത്ഥികൾ ഉണ്ടാകും. ഒരാളെ മാത്രമേ നമുക്ക് മത്സരിപ്പിക്കാൻ കഴിയൂ. മറ്റുള്ളവർക്ക് പാർട്ടിയിലെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കാനുള്ള അവസരം നൽകും. അതുകൊണ്ട് എവിടെയെങ്കിലും ചെറിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം താൽക്കാലികം മാത്രമാണ്.